السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. وهو من أهم أو أهم المطلوبات، أهم البتدان ألينجل أهم المطلوبات ونجل إذا ربنا أو ألينجل ترديدنا أو ألينجل അതേ വയസ്സിഹു കൗനു ഔലി തെർജീതി തെർജീതിനാകൽ സഹിയാകും. വലി തൻബീ തൻബീനുമാകാം. അത് ഒരു ഇനം, ഇതൊരു ഇനം. മിൻ അഹമാകുന്നത് ഒരു ഇനം, അഹമാകുന്നത് ഒരു ഇനം. ചിലരെ സംബന്ധിച്ചിടത്തോളം മിൻ അഹമാണ്, ചിലരെ സംബന്ധിച്ചിടത്തോളം അഹമാണ്. അപ്പം തൻബീനായി മിൻ ഈ ഔ എന്ന് പറയുന്നത്. അപ്പം അൻ ഔ ഇതറബിനാക്കാം, അതല്ല ഔ തെർജീദിനാക്കാം, അല്ലെങ്കിൽ തെൻബിയനാക്കാം. ഒലി തെൻബിയഴി തെൻബീയനും സഹിയാകുന്നു. അത് എന്തിനു വേണ്ടി തെൻബീയനാക്കുന്നു? ഇഷാറത്തൻ, വിരൽ ചൂണ്ടുവാൻ വേണ്ടി. ഇലാന്ന മൈരിഫത്ത റാജിഹി മദ്ഹബൻ, മദ്ഹബിൽ റാജിഹിനെ അറിയൽ. മിന്നൽ അഹമി, അത് അഹമിൽപ്പെട്ടതാണ്. ബിന്നിസ്ബറ്റി ലിമൻ യുരീദുൽ ഇഹാത്തത്ത, ബിന്നിസ്ബറ്റി ലിമൻ, ഒരു കൂട്ടരക്കുള്ള ചേർച്ച നോക്കലുകൊണ്ട്. എങ്ങനെയുള്ളവരാണ് യുരീദു, അവരുദ്ദേശിക്കുന്നു, ആ കൂട്ടരുദ്ദേശിക്കുന്നു. അല്ലെ ഹാറ്റത്ത, ചൂഴ്ന്നറിയാൻ, ചുറ്റിയറിയുവാൻ. ബിൽ മദാരിക്ക് അയിൽ അജില്ലത്തി തഫ്സീലിയ, തഫ്സീലിയായ തെളിവുകളെ. അപ്പോൾ ഓരോരോ ഹുക്കുമിൻ്റെ ഖുർആൻ സുന്നത്ത് ഇജ്മാഅ് ഖിയാസ് ആയിൽ നിന്ന് ഉള്ള ഓരോരോ തഫ്സീലിയായിട്ടുള്ള പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ജുസിയായ ദലീലുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഇഹാത്ത ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് അഹമ്മിൽപ്പെട്ടതാണ്. മദ്ഹബിൽ റാജിഹറിയാമെന്ന്. അപ്പോൾ മദ്ഹബിൽ റാജിഹ് അറിയുക എന്നുള്ളത് അഹമ്മല്ല, പിന്നെ അത് അഹമ്മിൽ പെട്ടതാണ്. ആർക്ക്? ബിന്നിസ്ബത്തിലിമൻ യുരീദുൽ ഇഹാത്തത്ത ബിൽ മദാരിക്ക്, അദില്ലത്തു തഫ്സീലിയ, തഫ്സീലിയായ ദലീലുകളെ ഈ ചൂഴ്ന്നറിയാൻ ഉദ്ദേശിക്കുന്നവരെക്കുള്ള ചേട്ടനോക്കൽ കൊണ്ട് അഹമ്മിൽ പെട്ടതാണ്. വഹിയ, എന്നാൽ ആ മൈരിഫത്ത്, മദ്ഹബിൽ റാജിഹിനെ അറിയൽ, മദ്ഹബിൽ റാജിഹിനെ അറിയൽ. അഹമ്മു, അത് അഹമ്മാണ്. ലിമൻ യുരീദു, ഉദ്ദേശിക്കുന്നവർക്ക്. മുജറദ് ലിഫ്റ്റായി കേവലം ഫട്ടുവ് കൊടുക്കലിനെ, വെറും തെളിവ് മനസ്സിലാക്കിയല്ല ഉദ്ദേശം, ഫട്ടുവ് കൊടുക്കണം. അബിൽ അമല, അല്ലെങ്കിൽ അമലിനെ ഉദ്ദേശിക്കുന്നു. ഒരു മുഫ്തിക്ക് ചോദ്യം പണ്ട് മറുപടി കൊടുക്കണം, ഒരാൾക്ക് അമലി ചെയ്യേണ്ട അവസരം പണ്ടു, അപ്പോൾ അമലി ചെയ്യണം. അപ്പോൾ റാജിഹ് എന്താണെന്ന് മനസ്സിലാക്കണം. അവർക്ക് അഹമ്മാണത്. മൈരിഫത്തു റാജിഹ് മദ്ഹബൻ, മദ്ഹബിൽ റാജിഹൻ അറിയൽ, അവർ സംബന്ധിച്ചുള്ള അഹമ്മ. നേരെ മറിച്ച് തെളിവുകളെ ഇഹാത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കോ, അവർക്ക് മദ്ഹബിൽ റാജിഹൻ അറിയൽ എന്താ? അത് അഹമ്മല്ല, അഹമ്മിൽ പെട്ടതാണ്, അത്രയ്ക്ക് പ്രധാനമല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു കൂട്ടർക്ക് അത് മിന്നഹമാണ്, ഒരു കൂട്ടർക്ക് അഹമാണ്. അപ്പോൾ അവിടെ ഔ എന്താണ്? തൻബീനാണെന്ന് വെക്കാം. ഇഷാറത്തൻ ഇല അന്ന മൈരിഫത്ത റാജിഹി മദ്ഹബൻ മിനൽ ലഹമ്മി ബിന്നിസ്ബറ്റി, ബിന്നിസ്ബറ്റി ലിമൻ യുരീദുൽ ഇഹാത്തത്ത ബിൽ മദാരിക്ക് വഹിയ ലഹമ്മു ലിമൻ യുരീദു മുജറദ് ലിഫ്റ്റ് അവിൽ അമൽ. ഇനി വ മുദ്റക്കൻ, മദ്ഹബൻ എന്നതിന് മെല്ലറ്റു. മുതിറക്കൻ, മുതിറക്കിൽ മറ്റ് റാജിഹായിട്ട്, അല്ലെങ്കിൽ മുതിറക്കാൽ റാജിഹായിട്ട് ഉണ്ടും വെക്കാവുന്നതാണ്. മുതിറക്കാൽ റാജിഹാദി, അല്ലെങ്കിൽ മുതിറക്കിൽ റാജിഹായിട്ട്, മുതിറക്കിൽ റാജിഹായിട്ട്, തെളിവിൽ റാജിഹായിട്ട് ഏതാണെന്നറിയൽ. ബിൽ ലക്ഷി, അതിൻ്റെ അക്സ് കൊണ്ടാകുന്നു എന്നതിലേക്ക് ഇഷാറത്ത് ചെയ്യാൻ വേണ്ടിയും. ഓ മുദ്റക്കൻ എന്നത് മദ്ഹബൻ എന്നതിന് മെല്ലിട്ടുണ്ട്. ബിൽ ലക്ഷി എന്നത് ബിൻ നിസ്ബറ്റി തുടങ്ങിയ ആ ജുമലിൻ്റെ മെല്ലിട്ടു, ആ ഖബറിൻ്റെ മെല്ലിട്ടു. ഇഷാറത്തൻ ഇല അന്ന മൈരിഫത്ത റാജിഹി മദ്ഹബൻ മിനൽ ലഹമ്മി, മിനൽ ലഹമ്മി ബിൻ നിസ്ബറ്റി എന്ന് പറഞ്ഞ മിനൽ ലഹമ്മിൻ്റെ മെല്ലറ്റഫ്, ബിൽ ലക്ഷി എന്നത് ഖബറിൻ്റെ മെല്ലറ്റഫ്. ഓ മുദ്റക്കൻ എന്നതോ മദ്ഹബൻ എന്നതിന് മെല്ലറ്റഫ്. അപ്പോൾ ഓ മുദ്റക്കൻ, മുദ്റക്കിൽ റാജിഹായതിനറിയൽ, തെളിവിൽ റാജിഹായതിനറിയലോ. ബിൽ ലക്ഷി, ഇതിന് വിപരീതമായിട്ടാണ്. തെളിവിൽ റാജിഹായതിനറിയൽ ആദ്യം പറഞ്ഞ കൂട്ടർക്ക്, അതായത് ലിമൻ യുരീദുൽ ഇഹാത്തത്ത ബിൽ മദാരിക്ക്, തെളിവുകളെ ചൂഴ്ന്നറിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് അഹമ്മാണ്. രണ്ടാമത്തെ കൂട്ടർക്കോ അത് മിനല്ലഹമാണ്, അതായത് ഫത്വ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അമൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്. അവർക്ക് മുദറക്കിൽ റാജിഹേതാണെന്ന് അറിയൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്തല്ല?
അവർക്ക് അഹമ്മല്ല, അത് അഹമ്മിൽ പെട്ടതാണ്. അത് അബിൽ ലക്ഷി നേരെ വിപരീതമായിട്ട്, ആദ്യം പറഞ്ഞതിന് വിപരീതമായിട്ട്. അപ്പം മദ്ഹബിൽ റാജിഹ അറിയലുമുണ്ട്, മുദ്രക്കിൽ റാജിഹ അറിയലുമുണ്ട്. മദ്ഹബിൽ റാജിഹൻ അറിയ എന്ന് പറയുന്നത് ഒന്നാമത്തെ കൂട്ടർക്ക് അഹമ്മിൽ പെട്ടതും രണ്ടാമത്തെ കൂട്ടർക്ക് അഹമ്മുമാണ്. മുദ്രക്കൻ റാജിഹൻ അറിയ എന്നതോ ഒന്നാമത്തെ കൂട്ടർക്ക് പിന്നെ അഹമ്മും രണ്ടാമത്തെ കൂട്ടർക്ക് അഹമ്മിൽ പെട്ടതുമാണ്. ഇങ്ങനെ ഔ തൻവീയനുമാക്കാം. ഒരു കൂട്ടരക്കുള്ള ചേർച്ച് നോക്കുമ്പോൾ മിനൽ അഹമ്മാണ്, ഒരു കൂട്ടരക്കുള്ള ചേർച്ച് നോക്കുമ്പോൾ അഹമ്മാകുന്നു. ഇങ്ങനെയും വെക്കാവുന്നത്. ബൽ എന്ന് മാത്രമല്ല, ഫിൽ ഹക്കീക്കത്തി യഥാർത്ഥത്തിൽ, ഹിയൽ അഹമ്മു മുത്തലക്കൻ, യഥാർത്ഥം പറഞ്ഞാൽ തഹക്കീക്ക് പറഞ്ഞാൽ ഹിയൽ അഹമ്മു. ഈ രണ്ടാമത് പറഞ്ഞത് അതായത് മുദ്രക്കൻ അഹമ്മിനെ അറിയൽ, മുദ്രക്കൻ റാജിഹിനെ അറിയൽ. ബൽ ഫിൽ ഹക്കീക്കത്തി ഹിയ, മുദ്രക്കൻ റാജിഹിനെ അറിയൽ, അല്ലഹമ്മു, അത് ഏറ്റവും പ്രധാനപ്പെട്ടതിനാണ് മുത്തലക്കൻ. മുത്തലക്കൻ അഹമ്മാണ് രണ്ടു കൂട്ടർക്കും, മദാരിക്കിനെ ഹേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ തന്നെ ഫട്വ അമലിന് ഉദ്ദേശിക്കുന്നവർക്കും രണ്ടു കൂട്ടർക്കും നിരുപാധികമായിട്ട് അത് അഹമ്മ് തന്നെയാകുന്നു. ഒഴിങ്കല്ലനായിലൂഹ, ആ മൈരിഫത്തിനെ മുദ്രക്കൻ റാജിഹിനെ അറിയുക എന്ന മൈരിഫത്തിനെ നേടുന്നവർ വളരെ അപൂർവമാണെങ്കിലും ശരി, മുദ്രക്കൻ മുദ്രാജിഹിനെ അറിയുക എന്ന മൈരിഫത്തിനെ നേടുന്നവർ വളരെ അപൂർവമാണെങ്കിലും ശരി, ഒമിൻസമ്മ അക്കാരണം കൊണ്ട് ഇവർ കരീലായതുകൊണ്ട് ഖാലഫ ഷാഫി അലിയു അഷ്ഹാബു, ഷാഫി ഇമാമും അഷ്ഹാബും എതിരായിട്ടുണ്ട്. ഫി മസായില കസീറ നിരവധി മസലകളിൽ, ഫി മസായില കസീറത്തീൻ നിരവധി മസലകളിൽ, ഷാഫി ഇമാമും പണ്ഡിതന്മാരും അക്തറല്ലുരമായി ഭൂരിപക്ഷം വരുന്ന മുജ്തഹിദീങ്ങളോട് എതിരായിട്ടുണ്ട് ഷാഫി ഇമാമും അഷ്ഹാബും. അതെന്തുകൊണ്ട്? മുദ്രക്കൻ റാജിഹിനെ മൈരിഫറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നതുകൊണ്ടാണ്, മറ്റുള്ളവർക്കത്തിന് സാധിച്ചില്ല എന്നതുകൊണ്ടാണ് ഈ ഖിലാഫ് വന്നിട്ടുള്ളത്. അപ്പോൾ നബവി ഇമാമിൻ്റെ റാഫി ഇമാമിൻ്റെ മുഹറി എന്ന് പറയുന്ന കിതാബ് അത് ഉംറയാണ്, മുഅത്തമദാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം അങ്ങനെ ഭൂരിപക്ഷം പറഞ്ഞത് പറയുമെന്ന് ഏറ്റെടുക്കുകയും ഏറ്റെടുത്ത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ അഹമ്മുമാണ്. പക്ഷേ ലാക്കിൻ, പക്ഷേ ഫി ഹജ്മിഹി, മുഹറർ എന്ന കിതാബിൻ്റെ തടിയിലുണ്ട്, പിണ്ഡത്തിലുണ്ട്, കിബറിന് വലിപ്പമുണ്ട്. അൻ ഹിഫ്ലി അഖ്സരി അഹ്ലിൽ അശ്രി, ഈ കാലഘട്ടക്കാരിൽ നിന്ന് ഭൂരിപക്ഷത്തിൻ്റെ ഹിഫ്ലിനെ തൊട്ട് അകന്നു നിൽക്കുന്ന വലിപ്പമുണ്ട്, അവർക്ക് ഹിഫിളാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിപ്പമുണ്ട്. ആ കിതാബിൻ്റെ ഹജ്മ് പിണ്ഡം കുറച്ച് വലുതാ, അത് ബൈഹാർട്ട് ചെയ്യാൻ ഭൂരിപക്ഷം ആളുകൾക്കും കഴിയുകയില്ല. ഇല്ലാ ബാല അഹ്ലി അഹ്ലിൽ ഇനായാട്ട്, ഇല്ലാ ബാല അഹ്ലിൽ ഇനായാട്ട്, ബദ്ധശ്രദ്ധ ഉടയതായ ചില ആളുകൾ ഒഴിച്ച്, വളരെ ഇനായത്തുടയതായ ആളുകൾ, അല്ലെങ്കിൽ ഇനായത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഇനായത്ത്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ഉടയതായ ചില ആളുകൾ ഒഴിച്ച്. അപ്പം അള്ളാഹുത്താല അവർക്ക് അസാധാരണമായിട്ടുള്ള മെമ്മറി പവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള അള്ളാഹിൻ്റെ ഇനായത്ത്, അള്ളാഹിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ആളുകൾ, അവരൊഴിച്ച് ബാക്കിയുള്ള അക്സറ് ഭൂരിപക്ഷം ആളുകളുടെയും ഹിഫ്ലിനെ തൊട്ട് അകന്നു നിൽക്കുന്ന വലിപ്പമുണ്ട് അതിൻ്റെ ഹജ്മിൽ. അപ്പം അതുകൊണ്ട് ഫറായിട്ടു, ഞാൻ അഭിപ്രായപ്പെട്ടു, ഇഖ്തിസാറുഹു മുഹറിനെ സംക്ഷേപിക്കാൻ, ഫീ നഹ്വി നിസ്ഫി ഹജ്മി, അതിൻ്റെ തടിയുടെ പിണ്ഡത്തിൻ്റെ ഏകദേശം പാടിയിൽ അതിനെ ഇഖ്തിസാർ ചെയ്യാൻ ഞാൻ സംക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു, ഞാൻ അഭിപ്രായപ്പെട്ടു. എന്തിനു വേണ്ടി? ലി യസുഹുല ഹിഫ്ലുഹു, അതിൻ്റെ ഹിഫ്ല് ബൈഹാർട്ട് അത് എളുപ്പമായി തീരാൻ വേണ്ടി, അത് എളുപ്പം ബൈഹാർട്ട് ചെയ്യാൻ സാധിക്കണം എന്നതുകൊണ്ട് അതിന് ഞാൻ ഇഖ്തിസാറിച്ചു. ഇപ്പോൾ ഇവിടെ ലാക്കിൻ ഫി ഹജ്മിഹി അൻ ഹിഫ്ലി കിബറുൻ അൻ ഹിഫ്ലി അഖ്സരി അഹ്ലിൽ അസർ, ലാക്കിൻ പക്ഷേ ഫി ഹജ്മിഹി മുഹറിൻ്റെ ഹജ്മിലുണ്ട് കിബറിൻ വലിപ്പമുണ്ട്. എങ്ങനെയുള്ള കിബർ? ബഈദുൻ അൻ ഹിഫ്ലി അഖ്സരി അഹ്ലിൽ അസരി, കാലഘട്ടക്കാരിൽ ഭൂരിപക്ഷത്തിൻ്റെ ഹിഫ്ലിൽ നിന്ന് അകന്നു നിൽക്കുന്ന വലിപ്പമുണ്ട്. ഇല്ലാ ബാള അഹില്ലിനായാട്ട്, അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളിലൂടെ ചില ആളുകൾ ഒഴിച്ച്. ഇതെന്താ ഇപ്പോൾ പറഞ്ഞത്? ഇത് ജവാബിൻ അമ്മായുക്കാലും, ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ്. ഇതാക്കാന ബി ഹാദിഹിൽ കമാലാത്തി മുഹറർ എന്ന കിതാബ്
ഈ പറഞ്ഞ പൂർണ്ണതകളോടുകൂടിയാണെങ്കിൽ, ഈ പറഞ്ഞ സമ്പൂർണതകളിലൂടെ കിട്ടാൻ പാണെങ്കിൽ, ഫലിമഹ്തസർത്തഹു, പിന്നെ എന്തിന് നിങ്ങളതിനെ സംക്ഷേപിച്ചു? വയത്തറുവൽത്തഹു, എന്തിന് അതിനെ നിങ്ങൾ വിമർശിച്ചു? ചില കാര്യസ്ഥലങ്ങളിൽ കൈര് വിട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞ് കൈര് കൊടുത്തു, ചിലയിടത്ത് ചിലതൊക്കെ വർദ്ധിപ്പിച്ചു, ചിലയിടത്ത് ഇസ്തിനാക്കി ചെയ്ത 50 മസലകൾ ഇസ്തിനാക്കി ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തിനാണ് ഇത്തിറാദ് ചെയ്തതും ഇഹ്തിസാർ ചെയ്തതും എന്തിന് എന്ന് ചോദിക്കപ്പെടും. ആ ചോദ്യത്തിനുള്ള ജവാബാണ് ഇവിടെ പറഞ്ഞത്. എന്തുകൊണ്ടാ ജവാബ്? വിവിധായി ഇതറയിനി രണ്ട് കാരണങ്ങൾ വെളിപ്പെടുത്തലുകൊണ്ടാണ് മറുപടി. രണ്ട് കാരണങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഒന്നാമത്തെ ഫലിമഹ്തസർത്തോ എന്ന ചോദ്യത്തിന് ഒരു മറുപടി ഒരു ഉദര വെളിപ്പെടുത്തിക്കൊണ്ട്, വയത്തളത്തോ എന്തിനതിനെ വിമർശിച്ചു എന്നതിലായിട്ട് രണ്ടാമത്തെ ചോദ്യം അതിന് വേറെ ഒരു ഉതിര് വെളിപ്പെടുത്തിക്കൊണ്ട്, രണ്ട് ഉതിര് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ജവാബാണിത്. സാനീഹിമാ, രണ്ട് ഉതിരിൽ നിന്ന് രണ്ടാമത്തേരി യുവരമു അറിയപ്പെടും. മിൻ കൗലിഹി, മുസന്നിഫിൻ്റെ പറയീട് വരാൻ പോകുന്ന കൗലിൽ നിന്ന് മിൻഹത്തമ്പി എന്ന് പറഞ്ഞ് ഇത് ആഹരി അതിൻ്റെ അവസാനം വരെ വരുന്നുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഈ കിതാബിൽ കൂട്ടിച്ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇതിനെ ഇത്തിറാദ് ചെയ്തു, ഇങ്ങനെ ഇത്തിറാദ് ചെയ്ത് കൈരുകൾ കൂട്ടി കൊടുക്കുകയും ചില കാര്യങ്ങളിൽ ഖിലാഫ് പ്രകടിപ്പിക്കുകയും ചെയ്തത് എന്തിന് എന്ന കാരണം അവിടെ പിറകെ പറയാൻ പോകുന്നുണ്ട്. മിൻഹ തംബീഹു തുടങ്ങി ഇലാഹരി അതിൻ്റെ അവസാനം വരെ ഇൻഷാ അള്ളാ മുസന്നിഫ് നിങ്ങൾ പറയാൻ പോകുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഉദ്ർ. ഒന്നാമത്തെ ഉദ്റോ ഔവലുഹുമാ, രണ്ട് ഉദിറിൽ നിന്ന് ഒന്നാമത്തെ ഉദർ, ലിമഹ്തസറത്തു എന്ന ചോദ്യത്തിൻ്റെ മറുപടിയുള്ള ഒന്നാമത്തെ ഉദർ, അത് ഹുവാട് അന്നഹു വക്കാഫി ഹജ്മിഹി, ഈ കിതാബിൻ്റെ തടിയിൽ പിണ്ഡത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. കിബറുൻ, വലിപ്പമുണ്ട്, ബൈഹാർട്ട് ചെയ്യാൻ സാധിക്കാത്ത വിധം വലിപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇഹ്തിസാർ ചെയ്തത്. ഹജ്മു ഷൈ, ഒരു വസ്തുവിൻ്റെ ഹജ്മു എന്ന് പറഞ്ഞാൽ ജിർമുഹു, അതിൻ്റെ തടിയാണ്. ആ നാത്തിവ് മിനൽ അള്ളി, ഭൂമിയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന തടിയാണ്, ഭൂമിയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന അതക്സറും അങ്ങനെ ഉണ്ടാവുക എന്നതുകൊണ്ട് പറഞ്ഞത് ഭൂമീൻ്റെ പൊന്തി എന്നുള്ളതൊന്നും വലിയ തടി ഉണ്ടാകാൻ. ജിർമുഹിൻ നാത്തിയു മിനൽ അറളി, അക്സറും അങ്ങനെയാണ് ഉണ്ടാകുക എന്നതുകൊണ്ട് വാക്കേ പറഞ്ഞെന്ന് മാത്രം. ഭൂമിയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന തടി, അതിനാണ് എൻ്റെ ഒരു വസ്തുവിൻ്റെ ഹജ്മു ഹജ്മു എന്ന് പറയുന്നത്. ഈ കിതാബിൻ്റെ ഹജ്മിലുണ്ട് കിബറിൻ, വലിപ്പമുണ്ട്. എങ്ങനെയുള്ള വലിപ്പമാണ് എക്കത്തല്ല ആ വലിപ്പം തേടിയിരിക്കുന്നു? ബോഴ്തഹു, അതിൽ അകലിനെ, എന്തിനെ തൊട്ട് അകലിനെ? ഹിഫ്ലി അക്സരി അഖിലിയിൽ അശരി, ഈ കാലഘട്ടക്കാരിൽ നിന്ന് ഭൂരിപക്ഷത്തിൻ്റെ ഹിഫ്ദിനെ തൊട്ട് അകലത്തെ തേടുന്ന വലിപ്പമുണ്ട്. വലിയ കിതാബാണത്. അഖിലുൽ അസർ എന്ന് പറഞ്ഞാൽ ജമാഅത്തുൽ അസർ, ഈ കാലഘട്ടക്കാർ എന്നർത്ഥം, ഈ കാലഘട്ടത്തിൻ്റെ സമൂഹം. എങ്ങനെയുള്ളതായ കാലഘട്ടക്കാരാണ് റാഗിബീന, തൽപരരായ, എൻ്റെ തൽപരരാണ്. ഫീമ ഹുവ ലഹറ, ഫീമ ഒരു കാര്യത്തിൽ, ഹുവ അക്കാര്യം അൽ ലഹറ, ഏറ്റവും ബന്ധപ്പെട്ടതാകുന്നു, ഔലിയാകുന്നു. ഹുവൽ ഔലാറ്, ഏറ്റവും ബന്ധപ്പെട്ടതും ഉത്തമമായതുമാകുന്നു. ആർക്കിലും മുത്തഫക്കിഹി, ഫിഖ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഔലിയാണ്, അഹറയാണ്. അങ്ങനെയുള്ളതായ കാര്യത്തിൽ തൽപരരായിട്ടുള്ള കാലഘട്ടക്കാർ. ആ കാര്യം എന്തിനാൽ ഫീമാഹുവൽ ലഹറയായ കാര്യം, ആ മാഹുവൽ ലഹറയ്ക്ക് ബയാൻ, അതെന്തിനാൽ? മിൻ ഹിഫ്ലി മുഖ്തസരീൻ ഫിൽ ഫിഖ്ഹി, ഫിഖ്ഹിൽ ഒരു സംക്ഷേപത്തെ ബൈഹാർട്ട് ചെയ്യലാൽ, ഫിഖ്ഹിൽ ഒരു സംക്ഷേപത്തെ ബൈഹാർട്ട് ചെയ്യുക എന്നത് മുത്തഫക്കിഹായിട്ടുള്ള ഒരാൾക്ക് ഏറ്റവും അഹറയായ ഔലിയായ കാര്യമാണ്. അതിൽ തൽപരനായിട്ടുള്ള കാലഘട്ടക്കാർ അവരുടെ ഹിഫ്ദിനെ തൊട്ട് അകന്നു നിൽക്കുന്ന വലിപ്പം ഇതിൻ്റെ ഹജ്മിലുണ്ട്. മിൻ ഹിഫ്ലി മുഖ്തസരിൻ ഫിൽ ഫിഖ്ഹി, ഫിഖ്ഹിലുള്ള ഒരു മുഖ്തസറിനെ സൂക്ഷിക്കുക എവിടെയാണ്? ലഹിരിൽ കൽബി, ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സാ ബൈഹാർട്ട് ചെയ്യുക, മനസ്സാ ബൈഹാർട്ട് ചെയ്യുക എന്നതാണ് അഹറ. ആ അഹറയിൽ തൽപരരായ ആളുകൾ. വൽ അസുറു, അഹ്ലിൽ അസ്ർ എന്ന് പറഞ്ഞപ്പോൾ, അൽ അസ്ർ എന്ന് പറഞ്ഞാൽ എന്താ? ബി ഫട്ടിഹിൻ ഔ ലമ്മിൻ. അസ്ർ എന്നും പറയും, ഇസ്റു എന്നും പറയും. ഇസ്റു എന്നും പറയാന്ന് ഹാഷി പറഞ്ഞിട്ടുണ്ട്, ഇസ്റു എന്നും പറയും. അപ്പോൾ അസ്ർ, ഇസ്റു, ഇസ്റു. അതിന് പുറം ഒബി ലമ്മത്തൈനി ഉഷുറു എന്നും പറയാം, ഉഷൂർ. അപ്പോൾ നാല് ലോകത്തായി, മൂന്ന് ലോകത്തിപ്പോൾ ഇവിടെ പറഞ്ഞ് അസ്റ്, ഉഷുർ, ഉഷൂർ. ഒരു ലോകത്തിലൂടെ പറയാത്തത് ഇസ്റും. അവന് മൊത്തം നാല് ലോകത്തുണ്ട് ഈ അസറിൽ. വൽ അസറു ബി ഫത്തിഹിൻ ഔ ലമ്മിൻ ഫസുക്കുവിനി ഒബി ലമ്മത്തൈനി, രണ്ട് ലമ്മ് കൊണ്ട് ഉഷുർ എന്ന് പറയാം. വ അൽ ഫിഹി ലിൽ ലഹരി ദിഹിനി, ദിഹിനിയായ അഹിരനുള്ളതാണ് അൽ അസർ. മനസ്സിൽ ഹാജറായിട്ടുള്ള ഒരു പ്രത്യേക കാലഘട്ടം, ആ കാലഘട്ടമാണ് അൽ അസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ദിഹിനിയായ അഹദിനുള്ളതാണ് എൽഫിലാം. വഹുവ അൽ അസർ ആകുന്നത് ഹുന ഇവിടെ അസ്സമനിൽ ഹാദിറു ഹാദിറായ കാലഘട്ടമാണ്. ഒഫില്ലായത്തി വിശുദ്ധ ഖുർആനിലോ വല്ലസരി ഇന്നൽ ഇൻസാൻ ലഫീൽ ഖുസർ എന്ന് പറയുമ്പോഴോ അവിടെ എല്ലാ കൊല്ലുസമനി എല്ലാ കാലവും വലക്കസരി യുഗം തന്നെയാണ് സത്യം, കാലം തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ എല്ലാ കാലവും പെട്ടിട്ടുണ്ട് ഖുർആനിലെ ആയത്തിൽ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അൽ അസർ എന്ന് പറയുമ്പോൾ അസ്സമനിൽ ഹാദിർ ഈ കാലഘട്ടം എന്നാണ് അർത്ഥം. ഇല്ലാ ബാല അഹിലി അഹിലിൽ അയിനായാട്ടി അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഉടയതായിട്ടുള്ള ചില ആളുകളൊഴിച്ച്, അനുഗ്രഹം ഉടവരിൽ നിന്ന് ചിലരൊഴിച്ച് എന്ന. മിൻഹും ഈ കാലഘട്ടക്കാരിയിൽ നിന്ന്, അഹുലുൽ അസറിൽ നിന്ന്, മിൻഹും എന്ന് പറയുന്നുള്ള മീറു അഹുലുൽ അസറിലേക്കാണ്. ഈ കാലഘട്ടക്കാരിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രത്യേകം അനുഗ്രഹം ഉടയതായിട്ടുള്ള ചില ആളുകളൊഴിച്ച്. വഹുവ ആ ബാള് ആരാണ്? അത് മൻ ഉത്തിഹിഫ അനുഗ്രഹം നൽകപ്പെട്ടവരാണ്. ബി ഖ്വാരിക്കില്ലാതറ്റി അസാധാരണത്വം കൊണ്ട് ബി ഹിബിളിഹി തൻ്റെ ഓർമ്മശക്തിയിൽ, തൻ്റെ ഓർമ്മശക്തിയിൽ മെമ്മറി പവറിൽ അസാധാരണത്വം കൊണ്ട് അനുഗ്രഹം നൽകപ്പെട്ടിട്ടുള്ള ആൾ അയാളാണ് ഇവിടെ ഈ ബാലു അഹിലിൽ ഇനായാട്ട്. അങ്ങനെയുള്ളവർ ഫലായ കുബുറു, അതായത് ഇയാളുമു വലുതാകുകയില്ല അലിഹിം അവരുടെ മില്ല് ഹിഫുളു അബസത്ത മിൻഹു, മുഹറിനേക്കാൾ വിശാലമായ ഒരു ഗ്രന്ഥത്തെ ബൈഹാർട്ട് ചെയ്യുക എന്നത് അവർക്ക് വലുതാവൂല. ഫലിലൻ വിശിഷ്യ അൻഹു, മുഹറിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും മുഹറിനേക്കാൾ വലിയ കിതാബ് തന്നെ വേണമെങ്കിൽ അവർക്ക് ബൈഹാർട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ മുഹറിന് പ്രത്യേകിച്ചും ബൈഹാർട്ട് ചെയ്യാൻ കഴിയും. പിന്നെ ഇപ്പോൾ ഇവിടെ ലാക്കിൻ ഫി ഹജ്മിഹി കിബറുൻ അൻ ഹിഫിളി അക്തരി അഹിലിൽ അശ്രി എന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തിലെ ആളുകളിൽ നിന്ന് അക്തറിൻ്റെ ഹിഫിളിനെ തൊട്ട് അകണ്ട നിൽക്കുന്ന വലിപ്പം മുഹറിൻ്റെ ഹജ്മിലുണ്ട്. ഇല്ലാ ബാള അഹിലിനായാട്ടി പ്രത്യേക അനുഗ്രഹത്തിന് പാത്രമായിട്ടുള്ള ആളുകളിൽ നിന്ന് ചിലരൊഴിച്ച് എന്ന് പറയുമ്പോൾ ഇല്ലാ ബാള അഹിലിൽ ഇനായാട്ടി എന്നത് എന്തിൽ നിന്നാണ് ഇസ്തിസ്ന? ഒന്നുകിൽ ഇസ്തിസ്ന അക്സറിൽ നിന്ന്. ഈ കാലഘട്ടത്തിലെ ഭൂരിപക്ഷം ആളുകൾ ഇല്ലാ ബാള അഹിലിൽ ഇനായാട്ടി അഹിലിൽ ഇനായാട്ടിയുള്ള ബാള് ഒഴിച്ചുള്ള ഭൂരിപക്ഷം, അപ്പോൾ അക്സറിൽ നിന്ന് ഇസ്തിസ്ന. അല്ലെങ്കിൽ ഇല്ലാ ബാള അഹിലിൽ ഇല്ലാ ബാള അഹിലിൽ ഇനായാട്ടി എന്ന് പറഞ്ഞത് എന്തിൽ നിന്ന്? അഹിലുൽ അസറിൽ നിന്ന് ഇസ്തിസ്ന. ഈ കാലഘട്ടക്കാർ ഇല്ലാ ബാള അഹിലിൽ ഇനായാട്ടി അഹിലിൽ ഇനായാത്തിൽ ബാള് ഒഴിച്ചുള്ള കാലഘട്ടക്കാർ, ആ കാലഘട്ടക്കാരിൽ നിന്ന് അക്സറിൻ്റെ ഹിഫ്ലിനെ തൊട്ട് വലിപ്പമുണ്ട്. ഇങ്ങനെ രണ്ട് വിധത്തിൽ ഇവിടെ ഇസ്തിസ്ന വരാവുന്നതാണ്. രണ്ടിനെക്കുറിച്ചും ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ സംസാരിക്കുന്നു. സുമ്മൽ ഇസ്തിസ്നാവ്, പിന്നീട് ഇസ്തിസ്ന ഇങ്കാനമിൻ അഹിലി അഹിലിൻ, അഹിലി അസറിൽ എന്ന് പറഞ്ഞ അഹിലിൽ നിന്നാണ് ഇസ്തിസ്ന എങ്കിൽ ലസിമ ലാസിമാകും അന്നഹു മുസ്തദ്റിഖുൻ, അത് അധികപ്പെട്ടാണ് ഇത് ആയിരയാണെന്ന് ലാസിമാകും. കാരണം എന്താണ്? അത് എന്തുകൊണ്ട് ഇല്ല? അന്നഹു മുസ്തകനൻ എന്നു അതിനെ തൊട്ട് ആവശ്യമില്ലാത്ത ഐശ്വര്യമാക്കപ്പെട്ടതാണ്. ഫൈനഹു ഇലിമ കാരണം അത് മിൻ മഫൂമി അക്സറ, അക്സറിൻ്റെ മഫൂമിയിൽ നിന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. മീൻ അക്സറിൻ്റെ ഹിഫിളിനെ തൊട്ട് അകന്നതായ വലിപ്പമുണ്ട്. അപ്പം അക്സറിന് ഈ കാലഘട്ടക്കാരിൽ നിന്ന് ഭൂരിപക്ഷത്തിന് ഹിഫിളാക്കാൻ സാധിക്കുകയില്ല. ഭൂരിപക്ഷത്തിന് ഹിഫിളാക്കാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് കിട്ടി ന്യൂനപക്ഷത്തിന് ഹിഫിളാക്കാൻ കഴിയുന്നു. അപ്പോൾ പിന്നെ ഇല്ലാ വേള അഹിലിനായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് മുസ്തദ്രക്കായി ജാരിയായി. ഇല്ലാ വേള അഹിലിനായാട്ടി എന്നത് അഹിലിൽ അസറിൽ നിന്ന് ഇസ്തിസ്നാണെന്ന് വെക്കുമ്പോൾ പിന്നെ ഇതിനർത്ഥമില്ല. കാരണം എന്തുകൊണ്ടത് മുസ്തദ്രക്കാണ്? അത് എവിടുന്ന് കിട്ടി? ഇല്ലാ വേള അഹിലിനായാട്ടി എന്ന് പറഞ്ഞത് അക്സറിൽ നിന്ന് കിട്ടി. അക്സറിൻ്റെ ഹിഫ്ളിന് സാധിക്കൂല, കാലഘട്ടക്കാരിൽ നിന്ന് ഭൂരിപക്ഷത്തിന് ഹിഫ്ളാക്കാൻ കഴിയില്ല. അപ്പോൾ ന്യൂനപക്ഷത്തിന് ഹിഫ്ളാക്കാൻ കഴിയുന്നു കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ ഇല്ലാ വേള അഹിലിനായാട്ടി പിന്നെ എന്തിനു പറയണം? അപ്പോൾ അതുകൊണ്ട് അഹിലിൽ നിന്നാണ് ഇസ്തിസ്ന എങ്കിൽ അത് മുസ്തദ്രക്കാണെന്ന് വരും. എന്തുകൊണ്ടില്ല? എന്നെ മുസ്തകൻ എന്നെ ഹൂ, അതിനെ തൊട്ട് ഐശ്വര്യമാക്കപ്പെട്ടതാണ്, അതിനാവശ്യമില്ലാത്തതാണ്. ഫൈന ഹൂലിമ കാരണം അതറിയപ്പെട്ടിട്ടുണ്ട്. മിൻ മഫൂമി അക്സർ, അക്സറിൻ്റെ മഫൂമിൽ നിന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽക്കി സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹബി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന. സലാമുൻ അലൽ മുർസലീൻ.